സക്സസ് ഫയലിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ബാക്ക് സ്റ്റേജ് ദ സ്റ്റോറി ബിഹൈൻഡ് ഇന്ത്യാസ് ഹൈ ഗ്രോത്ത് ഇയേഴ്സ് എന്ന പുസ്തകം രചിച്ചത് മൊണ്ടേക് സിംഗ് അഹ്ലുവാലിയ. ബാക്ക് സ്റ്റേജ് ദ സ്റ്റോറി ബിഹൈൻഡ് ഇന്ത്യാസ് ഹൈ ഗ്രോത്ത് ഇയേഴ്സ് എന്ന പുസ്തകം രചിച്ചത് മൊണ്ടേക് സിംഗ് അഹ്ലുവാലിയ. രാജ്യത്തിൻ്റെ നിശബ്ദ അംബാസിഡർ എന്നറിയപ്പെടുന്നത് സ്റ്റാമ്പ്. രാജ്യത്തിൻ്റെ നിശബ്ദ അംബാസിഡർ എന്നറിയപ്പെടുന്നത് സ്റ്റാമ്പ്. പിടിയരി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ ചാവറയച്ചൻ. പിടിയരി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകനാണ് ചാവറയച്ചൻ. ആധുനിക ഗാന്ധി എന്നറിയപ്പെടുന്നത് ബാബ ആംടെ. ആധുനിക ഗാന്ധി എന്നറിയപ്പെടുന്നത് ബാബ ആംടെ. മനുഷ്യ ശരീരത്തിൽ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം കരൾ. കരളാണ് മനുഷ്യ ശരീരത്തിൽ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത്. ഗുണമേന്മയുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്ര അക്മാർക്ക്. ഗുണമേന്മയുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്രയാണ് അക്മാർക്ക്. ഡൽഹിയിലെ ചെങ്കോട്ട നിർമ്മിച്ചത് ഷാജഹാൻ. ഡൽഹിയിലെ ചെങ്കോട്ട നിർമ്മിച്ചത് ഷാജഹാൻ. ജീവികളിലെല്ലാം പാരമ്പര്യ പ്രേക്ഷണം നടത്തുന്ന ഡി എൻ എ. ജീവികളിലെല്ലാം പാരമ്പര്യ പ്രേക്ഷണം നടത്തുന്നത് ഡി എൻ എ. ബ്ലീച്ചിംഗ് പൗഡറിൻ്റെ രാസനാമം എന്ത്? കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ്. ബ്ലീച്ചിംഗ് പൗഡറിൻ്റെ രാസനാമമാണ് കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ്. ബാലാമണി അമ്മയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി മുത്തശ്ശി. മുത്തശ്ശി എന്ന കവിതാ സമാഹാരമാണ് ബാലാമണി അമ്മയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി. ബംഗാൾ വിഭജനം നടന്ന വർഷം 1905. ബംഗാൾ വിഭജനം നടന്ന വർഷം 1905. ദൂരദർശന്റെ ലോഗോയിലെ ആപ്തവാക്യം സത്യം ശിവം സുന്ദരം. ദൂരദർശന്റെ ലോഗോയിലെ ആപ്തവാക്യമാണ് സത്യം ശിവം സുന്ദരം. രോഗപ്രതിരോധത്തിന് ആവശ്യമായ ജീവകം ഏത്? ജീവകം സി. രോഗപ്രതിരോധത്തിന് ആവശ്യമായ ജീവകമാണ് ജീവകം സി. റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത് IUCN, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആൻഡ് നാഷണൽ റിസോഴ്സസ്. റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത് IUCN. ഭൂമിയുടെ ഉള്ളിൽ ദ്രാവകാവസ്ഥയിൽ കാണുന്ന ശിലകളെ എന്തു വിളിക്കുന്നു? മാഗ്മ. ഭൂമിയുടെ ഉള്ളിൽ ദ്രാവകാവസ്ഥയിൽ കാണുന്ന ശിലകളെ വിളിക്കുന്നത് മാഗ്മ. കറുത്ത പെയിന്റിൽ ഉപയോഗിക്കുന്ന കാർബണിൻ്റെ ഒരു രൂപാന്തരമാണ് ഗ്രാഫൈറ്റ്. കറുത്ത പെയിന്റിൽ ഉപയോഗിക്കുന്ന കാർബണിൻ്റെ ഒരു രൂപാന്തരമാണ് ഗ്രാഫൈറ്റ്. സാർവീക ലായകം എന്നറിയപ്പെടുന്നത് ജലം. സാർവീക ലായകം എന്നറിയപ്പെടുന്നത് ജലം. ഒരു ജലത്തുള്ളിയിലെ തന്മാത്രകളെ തമ്മിൽ ചേർത്തു നിർത്തുന്ന ബലമാണ് കൊഹിഷൻ. ഒരു ജലത്തുള്ളിയിലെ തന്മാത്രകളെ തമ്മിൽ ചേർത്തു നിർത്തുന്ന ബലമാണ് കൊഹിഷൻ. ജ്ഞാനികളുടെ ആചാര്യൻ എന്നറിയപ്പെടുന്ന ഗ്രീക്ക് തത്വചിന്തകൻ അരിസ്റ്റോട്ടിൽ. ജ്ഞാനികളുടെ ആചാര്യൻ എന്നറിയപ്പെടുന്ന ഗ്രീക്ക് തത്വചിന്തകൻ അരിസ്റ്റോട്ടിൽ. പാണ്ഡ്യരാജ്യത്തെ മുത്തുവിളയുന്ന നാട് എന്ന് വിശേഷിപ്പിച്ചത് ആര്? മെഗസ്തനീസ്. പാണ്ഡ്യരാജ്യത്തെ മുത്തുവിളയുന്ന നാട് എന്ന് വിശേഷിപ്പിച്ചത് മെഗസ്തനീസ്. കൂടുതൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.